അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനസ്അലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വനസ്അലു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ആദരവും ബഹുമാനവും ഉള്ള സയ്യിദുമാർ, ആലിമീങ്ങൾ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കൂട്ടുകുടുംബങ്ങൾ, മറ്റു മുഅ്മിനുകൾ, അവരെ നമ്മെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കട്ടെ. എല്ലാ സമയത്തും മശായിഖിൻ്റെ തുണയും തണിയും തണലും കാവലുമൊക്കെ തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മതുക യാ അർഹമർ റാഹിമീൻ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ആദർശത്തിൻ്റെ ഭാഗമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അത് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അഹ്സാബ് സൂറത്തിൽ ആറാമത്തെ ആയത്താണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മഹാനായ സയ്യിദുനാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്വന്തം ശരീരത്തെക്കാൾ ഒരു മോമിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്. എന്നാൽ നമ്മയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളെന്ന് മാത്രമല്ല ലോക മുസ്ലിങ്ങൾ മുഴുവനും വളരെയധികം സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മോശമായ ഒരു ചിത്രീകരണമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയുടെ ഉന്നത തലത്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്നവരിൽ നിന്ന് പുറത്തു വന്നത് എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. മഹാനായ സയ്യിദുന തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇന്ത്യയിലെ ഒരു ഉന്നത കോണിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യ രാജ്യം മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷ വിശ്വാസികൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രങ്ങൾ ആധികാരികമായി തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ശക്തമായ പ്രതിഷേധം അറിയിച്ചു. പലരും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ തന്നെ വേണ്ട എന്ന് വെച്ചു. പല രാജ്യങ്ങളിലും അംബാസഡർമാരെ വിളിച്ചുകൊണ്ട് വ്യക്തമായി തന്നെ ആ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യയിലെ വളരെ അറിയപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് ചികിത്സയുടെ ഭാഗമായി വരാൻ ഉദ്ദേശിച്ചിരുന്ന മറ്റു രാജ്യത്തെ പ്രതിനിധികൾ ഈ ഒരു പ്രസ്താവനയുടെ കാരണത്താൽ വെറുപ്പ് പ്രകടിപ്പിച്ചിട്ട് ചികിത്സ ലഭിച്ചില്ലെങ്കിലും വേണ്ട, ഞങ്ങൾക്ക് പ്രവാചകനാണ് വലിയത് എന്ന് പറഞ്ഞുകൊണ്ട് വിസ ക്യാൻസലാക്കുകയും ചികിത്സ വേണ്ട എന്ന് വെക്കുകയും ചെയ്തു. രാജ്യത്ത്, ലോകത്ത് ഇപ്പോഴും ആ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും US അപലപിച്ചതായി നമ്മുടെ പത്രത്തിൽ വായിച്ചല്ലോ. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോഴും ഈ വിഷയത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ ഇടപെട്ടു എന്നറിയിക്കുന്നതിന് വേണ്ടി ആക്ഷേപിച്ച വ്യക്തികളെ നിലവിലുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ വന്നാലും അതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കലാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ആദ്യം എന്നെ വിളിച്ച് അഭിനന്ദിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായി ആ കക്ഷി തന്നെ പരസ്യമായി ചാനലുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യ രാജ്യം വളരെ നാണം കെട്ടിരിക്കുകയാണ്.
ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളൊക്കെ ഉത്ബുദ്ധരാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ കൂട്ടായ്മയിലുള്ള മുഴുവൻ അംഗങ്ങളും ഈ വിഷയമായി വേണ്ട പോലെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തവരാണ്. ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ, സംശയങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ നമ്മുടെ ചോദ്യോത്തര ഭക്തിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് വഷഖ് അലിയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തു. ഞാൻ ആ ഭാഗങ്ങളൊന്നുമല്ല വിശദീകരിക്കുന്നത്. എന്നാലും ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം ലോകത്ത് നടക്കുമ്പോൾ പ്രവാചകൻ നിന്ന് നടന്ന ഉണ്ടായതിൻ്റെ പേരിൽ ലോക രാജ്യങ്ങളിൽ വളരെയധികം സങ്കടകരമായ രീതിയിൽ ഇതിനെ കാണുകയും അതിനെതിൽ പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷയം നമ്മുടെ പ്രത്യേകമായി ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നമ്മളും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. മാത്രവുമല്ല, മഹാനായ സയ്യിദുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാകുമ്പോൾ നമ്മളതറിയാതെ പോവാനും പാടില്ല. അത് അതപകടമായി പോകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയൽ അതാണല്ലോ മര്യാദ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗം മാത്രമായി അറിയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ അസ്ഹർ ബിൽ ഹഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മം. അന്നബിയുലാബിൽ മോമിനീനും നംബുസീം എന്ന അഹ്സാബ് സൂറത്തിലെ ആറാമത്തെ ആയത്ത് സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് മഹാനായ നബി തങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോഴേ അവിടെ രണ്ടഭിപ്രായമില്ലല്ലോ. എൻ്റെ ശരീരത്തെക്കാൾ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിനേക്കാൾ എല്ലാം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് നബിതങ്ങളെയാണ് എന്ന് നബിതങ്ങളോട് പറഞ്ഞ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞത് ഉമറെ നിങ്ങളുടെ ഇമാം പൂർണ്ണമല്ല, ഞാൻ ആയിരിക്കണം ഒന്നാമത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തുകയും എന്നാൽ അങ്ങനെയാണ് തങ്ങൾ തന്നെയാണ് എന്നിലേക്ക് ഒന്നാമത് എന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ആ ഇപ്പോഴും ശരിയായി എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ. നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയാണ് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നതും. നബിത്തങ്ങളുടെ അപ്പുറം മറ്റൊന്നില്ല. ഞാനിതിങ്ങനെ പറയാൻ കാരണം, പൊതുവെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റു മീഡിയ സംവിധാനങ്ങളിലൂടെയൊക്കെ പ്രതിഷേധങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഗൗരവത്തോടെ നടക്കുമ്പോഴും നമ്മിൽപ്പെട്ട പലരും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ പ്രവാചകനൊന്നും സംഭവിക്കുകയില്ല, അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ, നമ്മൾ വെറുതെ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന, അങ്ങനെ കരുതുന്ന, വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പറ്റൂല. നമ്മളൊന്നും അറിയാതെ പോകാൻ പാടില്ല. നമ്മളിതിൽ ഇടപെടണം, പങ്കാളികളാവണം, പ്രതിഷേധിക്കണം. മഹാനായ മുത്തലിബി തങ്ങൾ തന്നെ സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച ശത്രുക്കൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി അജിബ് അൻ റസൂലില്ലാ മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ സൗകര്യം കൊടുത്തു, സൗകര്യം ചെയ്തു കൊടുത്തു എന്നത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് പ്രതിഷേധത്തിൽ നമ്മൾ പങ്കാളികളാവുക. അതോടൊപ്പം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമായി നബി തങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും അതൊന്നുകൂടി നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുക. അതിനൊക്കെ ഒരു വേദിയായിട്ട് മാത്രമേ, ഒരവസരമായിട്ട് മാത്രമേ നമ്മളിതിനെ കാണാമോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബിമാരിൽ പ്രമുഖനായ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലെത്തിയപ്പോൾ തൻ്റെ ഉപ്പ ജറാഹ് ശത്രുപക്ഷത്താണ്. അദ്ദേഹം പടക്കളത്തിൽ ഇറങ്ങിയിട്ട് മകനെ വെല്ലുവിളിച്ചു, മകനെ ആക്ഷേപിച്ചു, മകനെ കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മകനെ അധിക്ഷേപിച്ചു. പക്ഷെ അത് വാപ്പായെ കാണാത്ത പോലെ, വാപ്പായുടെ ആക്ഷേപങ്ങൾ കേൾക്കാത്ത പോലെ യുദ്ധക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് മകൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മാറി നിന്നു. പക്ഷേ വാപ്പക്കോ മകനെ കിട്ടിയാലേ ഒതുങ്ങുകയുള്ളൂ എന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു. പക്ഷേ അതൊക്കെ കേൾക്കാത്ത പോലെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മാറി നിന്നു. അവസാനം അബൂ ഉബൈദയെ പടക്കളത്തിൽ ഇറക്കാനുള്ള ഒരു വഴി എന്ന നിലക്ക് തന്റെ ഉപ്പ ജറാഹ് അവസാനത്തെ ഒരു ആയുധം പുറത്തെടുത്തു. സബ്ബ് റസൂലില്ലാ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ ആക്ഷേപിക്കുക. സ്വറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അബൂ ഉബൈദയുടെ രക്തം തിളച്ചു. ഫലമ്മാ സമിഅ്തു മഖാലത്തൻ യസുബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ വാപ്പയാണ് എന്നെനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ഫഖത്തലഹു, കൊല ചെയ്തു.
അഥവാ വാപ്പയോട് യുദ്ധം ചെയ്തുകൊണ്ട് വാപ്പയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, വാപ്പായുടെ സ്വന്തം പിതാവിന്റെ തലയെ കുന്തത്തിൽ കുത്തിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതെന്റെ വാപ്പായുടെ തലയാണ്. മഹാനായ നബി തങ്ങളുടെ മുമ്പിൽ വാപ്പായുടെ തല കുന്തത്തിൽ കുത്തി കൊണ്ടെന്ന് വെച്ച അബൂ ഉബൈദയെ കണ്ടപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് സലാം പറഞ്ഞപ്പോൾ ആ സലാമിനെ റസൂലുള്ളാഹി തങ്ങൾ മടക്കിയില്ല. കാരണം ഒരു പിതാവിനെ കൊലപ്പെടുത്തി, ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും സ്വന്തം പിതാവിനെയാണല്ലോ ഈ കൊലപ്പെടുത്തിയത്. ആ പിതാവിന്റെ തലയാണല്ലോ കുന്തത്തിൽ കുത്തി എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ അബൂ ഉബൈദയുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ തീരുമാനം വരട്ടെ എന്ന് കരുതി മഹാനായ അഷറഫുൽ ഖൽഖ് തങ്ങൾ സലാം മടക്കാതെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഖുർആനിലെ മുജാദറ സൂറത്തിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദല്ലാഹ വറസൂലഹ വലൗ കാനു ആബാഅഹും എന്ന് തുടങ്ങുന്ന ആയത്ത്, അഥവാ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ അള്ളാഹുവിനെയും റസൂലിനെയും ആക്ഷേപിക്കുന്നവരെ സ്നേഹിക്കാൻ അവർക്ക് കഴിയൂല. അത് സ്വന്തം ഉപ്പമാരാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ ആക്ഷേപിക്കുന്നത് കേട്ടിരിക്കാനോ അവരെ ഉൾക്കൊള്ളാനോ അവരെ സഹിക്കാനോ സാധിക്കുകയില്ല എന്ന അർത്ഥത്തിൽ മുജാദറ സൂറത്തിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം അടക്കാതെ മാറി നിന്നെങ്കിൽ നബിയെ തങ്ങളങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അബൂ ഉബൈദ ചെയ്തത് ഈമാനിന്റെ ഭാഗമാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി അതിനെ ശരിവെച്ചുകൊണ്ട് അള്ളാഹു നിലപാട് അവിടെ വ്യക്തമാക്കുകയായിരുന്നു. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സത്യവിശ്വാസികൾ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നതും കാണിച്ചതും അങ്ങനെയാണ്. നമ്മുടെ പൂർവീകരിലൂടെ നമ്മൾ മനസ്സിലാക്കിയതും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആകത്തുക, എല്ലാം അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴീ നടക്കുന്ന പ്രശ്നം നേരത്തെ നടന്ന NRCയുടെ പ്രശ്നം പോലെയൊന്നുമല്ല. ഇത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമായതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ഇതിൽ ഇടപെടുക, ആവശ്യമായ രീതിയിൽ തന്നെ നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക, ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണമാണ് ആക്ഷേപസ്വരത്തിൽ നേരത്തെ പറഞ്ഞ കോണിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. ചെറുപ്രായത്തിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അതൊരു സ്ത്രീ പീഡനമാണ് എന്നർത്ഥത്തിൽ അതിനെ മോശമായി ചിത്രീകരിക്കുകയാണ്. അതിലൂടെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുക എന്ന ദുരുദ്ദേശമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രതിഷേധിച്ചതും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ആർക്കും ഏത് വിശ്വാസവും അനുസരിച്ച് ജീവിക്കാം, എന്തിനേയും ആരാധിക്കാം, അത് അർത്ഥമുള്ളതായാലും അന്ധവിശ്വാസമായാലും. മറ്റൊരാളുടെ സമ്പത്തിനോ ശരീരത്തിനോ അഭിമാനത്തിനോ ക്ഷതമേൽക്കുന്നില്ലെങ്കിൽ ആർക്കും ഏതു പൂജയും നടത്താം എന്നതാണല്ലോ ഇന്ത്യ രാജ്യത്തുള്ളത്. കയ്യിനെയോ കാലിനെയോ നാക്കിനെയോ മൂക്കിനെയോ ഇനി ലിംഗത്തെ വരെ ശിവലിംഗം എന്ന പേരിൽ ഇങ്ങനെ ഏത് അവയവത്തെ ആര് ആരാധിച്ചാലും ഇന്ത്യ രാജ്യത്ത് ആക്ഷേപിക്കപ്പെടേണ്ടതല്ലോ. ഇതാണല്ലോ മുസ്ലിങ്ങളുടെ തത്വം, ഇതാണല്ലോ ഇസ്ലാമിന്റെ കാര്യം, ഇത് നമ്മൾ അംഗീകരിക്കുന്നതുമാണല്ലോ. നമ്മൾ ഒരു ദൈവത്തെയും ആരെയും നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തും നിയമപരമായിട്ട് അതിന് പാടില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു ദൈവത്തെയും നമ്മൾ ആക്ഷേപിക്കാൻ പോയിട്ടില്ല. ആർക്കും എന്തിനേയും ആക്ഷേപിക്കാൻ അവകാശമുണ്ട്. അത് വേണോ വേണ്ടേ എന്നത് അത് അവരുടെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കട്ടെ, അത് അവർക്ക് വിട്ടുകൊടുക്കുക, നല്ല രീതിയിൽ അതിൻ്റെ ശരിയായ ബോധം നൽകുക എന്നതിൻ്റെ അപ്പുറത്ത് ആരാധിക്കപ്പെടുന്ന ദൈവത്തെ ആക്ഷേപിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ്, കൽപ്പനയാണ് നമ്മളോടുള്ളത്. ചെയ്യാൻ പാടില്ല എന്ന വിരോധമാണ് ഇസ്ലാമിലുള്ളത് എന്ന് നമ്മൾക്കൊക്കെ അറിയാമല്ലോ. ഈ ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കെ അഥവാ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഭരണഘടന അനുവദിച്ചിരിക്കെ തീർത്തും ഉന്നത
കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ അലയൊളികൾ, പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്, ബീവിയാഴ്ച റളിയല്ലാഹു അൻഹയെ 1500 വർഷം മുമ്പ് കല്യാണം കഴിച്ചപ്പോൾ അന്ന് സാക്ഷ്യം വഹിച്ച അന്നത്തെ ആളുകൾ, ശത്രുക്കൾ എന്ന് തന്നെ പറയാം, നിബിധങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വെളിച്ചത്ത് വന്നാൽ അത് പരസ്യപ്പെടുത്താം, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാനും കല്ലെറിയാനും കൂക്കി വിളിക്കാറും കാത്തിരിക്കുന്ന ആളുകൾ അവരായിരുന്നു മുഴുവനും. തൻ്റെ കുടുംബത്തിൽ അബൂലഹബിനെ പോലത്തെ ധാരാളം ആളുകൾ, അതുപോലെ ഹറക്കാത്ത് സക്കനാത്ത് വീക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്ന അബൂജാലിനെ പോലത്തെ ആളുകൾ, ഇവരൊക്കെ ഇടതും വലതും മുന്നിലും പിന്നിലും പാത്തിരുന്നിട്ടും കാത്തിരുന്നിട്ടും ഒരിക്കലും അവർക്ക് ഇതൊരു മോശമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തേ അന്ന് അതൊരു മോശമല്ല, കാരണം വിവാഹത്തിന് പ്രായം നിശ്ചയിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരു പ്രായം നിശ്ചയിച്ചുകൊണ്ട് ആ പ്രായത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഇത് മോശമായി എന്ന് പറയാനൊക്കില്ല. ഓരോ ഇസ്ലാമും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഓരോ നാടിലും ആ നാടിലെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിരോധമില്ലാത്ത രീതിയിൽ വിവാഹം നടക്കുന്നതിന്, വിവാഹം ചെയ്യുന്നതിന് വിരോധമില്ല എന്ന ഒരു ശരിയായ രീതിയാണല്ലോ ഇസ്ലാമിൽ ശരിവച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരെ ഒരു 100 മുമ്പ് 10 ഒക്കെ ആയിരുന്നു വിവാഹപ്രായം. ഇപ്പോഴേ അത് 18. എന്നാൽ ഇന്നത്തെ 18 ചേർത്ത് നോക്കിയിട്ട് നമ്മൾ അന്നത്തെ വിഷയത്തെ മോശമായി കാണാൻ പാടില്ല. ഒരു 100 മുമ്പ് 10 14 മുമ്പൊക്കെ 6 7 ഒരു കുട്ടിയെ കല്യാണം കഴിച്ചെങ്കിൽ അത് ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. അന്ന് ആരും അത് ഒരാക്ഷേപമായി കണ്ടിട്ടില്ല. വിവാഹിതയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പോലും ഇത് മോശമായി, എൻ്റെ ഉപ്പ ചെയ്തത് ഉമ്മ ചെയ്തത് അതിന് യോജിച്ചതല്ല എന്ന അഭിപ്രായ പ്രകടനം പിൽക്കാലത്ത് പോലും നടത്തിയിട്ടില്ലല്ലോ. എത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് ചില സന്ദർഭത്തിൽ ഭാര്യമാർക്കു സാമ്പത്തികമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ, അതിനുള്ള കഴിവ് നിബിധങ്ങളിൽ ഇല്ലാതെയായപ്പോഴേ, ഇതൊക്കെ സമൂഹത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അള്ളാഹു തീരുമാനിച്ചതും ആണ്. ആ പ്രത്യേക സന്ദർഭത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടം പ്രവർത്തിക്കാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്, നിങ്ങൾക്ക് ഒഴിഞ്ഞു പോവാം, നിബിധങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ പാട് നിങ്ങൾക്ക് ആവാം. അവർക്ക് അവസരം കൊടുത്തു, ഭാര്യമാർക്ക് അവസരം കൊടുത്തപ്പോ ബീവിയാഴ്ച മറ്റു ചില ഭാര്യമാരിലൊക്കെ ചില ചില മുറുമുറുപ്പുകൾ അനുഭവപ്പെട്ടെങ്കിലും ബീവിയാഴ്ച വളരെ ശക്തമായി വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞല്ലോ, എനിക്കെന്റെ ഹബീബ് മഹാനായ സയ്യിദുനാ ത്വഹാ തങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നിലപാട് വളരെയധികം വ്യക്തമാക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ പോലും ബീവി ഐഷ റളിയല്ലാഹു അൻഹ ഇതൊരു മോശമായി എന്നെ എൻ്റെ ഉപ്പയോ ഉമ്മയോ ഈ പ്രായത്തിൽ ഒരു പ്രായമുള്ള ഉപ്പയോ പ്രായമുള്ള ഒരു വയസ്സനായ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം കക്ഷിയായ ബീവി ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിട്ടില്ല, ആ കുടുംബത്തിനുണ്ടായിട്ടില്ല, ആ നാട്ടുകാർക്കുണ്ടായിട്ടില്ല. പിന്നെ അന്നുള്ള ആ ഒരു വിഷയത്തെ ഇന്ന് നമ്മൾ വിവാഹപ്രായം 18 ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആക്ഷേപിക്കുക എന്നതും ചരിത്രപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ബുദ്ധിയല്ല, ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രയോ ആളുകൾ ചെറുപ്രായത്തിൽ കുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി തന്നെ കസ്തൂർബായി എന്ന 13 പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. മലയാള മനോരമയുടെ സ്ഥാപകൻ മാമ്മൻ മാപ്പിള 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. നമ്മൾ മനസ്സിലാക്കുക, ഹിന്ദു മത ആചാര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം 5 ശാരദാദേവിയെ കല്യാണം കഴിച്ചു. ഇങ്ങനെ ചരിത്രം ഇന്ത്യയിൽ തന്നെ പരിശോധിക്കുമ്പോൾ 10 താഴെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ അവരെ ഒരു വേള ഇനി ചരിത്രത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന് അവകാശപ്പെടുന്നവർ വരെ ആ രൂപത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതൊന്നും ആക്ഷേപിക്കപ്പെടാതെ ഒരു 14 മുമ്പ് നടന്ന ഒരു വിഷയം ആർക്കും എതിരില്ലാത്ത, ആക്ഷേപമില്ലാത്ത, അന്ന് ആർക്കും ഒരു വിമർശനമായിട്ട് തോന്നാത്ത ഒരു വിഷയത്തെ ഇപ്പോഴും എടുത്തു പറയുന്നതും അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ തൊടുത്തു വിടുന്നതുമൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്നത് അല്പമെങ്കിലുമൊക്കെ അന്നം കഴിക്കുന്ന ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത മറ്റുള്ളവർ തിരിച്ചറിയൽ നല്ലതാ. ഇത്രേ നമ്മൾക്ക് ആ വിഷയത്തിന് നിലപാട് പറയാനുള്ളൂ. ഇതൊക്കെ മറ്റൊരു ചില ചിന്തയുടെ പേരിൽ മാത്രം ഉടലെടുത്തതാണ്.
വസ്തുത വസ്തുതയുമായി യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇതിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബീവി ആയിഷ റളിയല്ലാഹു അൻഹായ കല്യാണം കഴിച്ചത് മഹാനായ അസ്ലമുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി മതങ്ങൾ 11 ഭാര്യമാരെ കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്തിൽ ജീവിത സമയത്ത് തന്നെ രണ്ടുപേരും വഫാത്തായി. 9 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ നബി തങ്ങൾ 25 വയസ്സായ സമയത്ത് സാധാരണ ഒരു ചുറുചുറുക്കുള്ള പ്രായം, ചെറുപ്പക്കാരൻ, രക്തത്തിലപ്പുള്ള, ചോരത്തിലപ്പുള്ള, വിചാരവികാരങ്ങളുള്ള ആ സമയത്ത് മഹാനായ സയ്യിദുനാ ത്വഹാ തങ്ങൾ കല്യാണം കഴിച്ചത് 40 വയസ്സുള്ള, തന്നേക്കാൾ 15 വയസ്സുകൂടി അധികമുള്ള വിധവയായ, മുമ്പ് രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ച് ഒഴിവാക്കിയ വിധവയായ ഒരു സ്ത്രീയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, എന്നിട്ട് ആ 25 വയസ്സ് മുതൽ തൻ്റെ 50 വയസ്സുവരെ, അഥവാ നല്ല പ്രായം, ഏതൊരു മനുഷ്യൻ്റെ യുവത്വം എന്ന് പറയാൻ പറ്റുന്ന 25 മുതൽ 50 വരെയുള്ള ആ നല്ല പ്രായത്തിൽ ഈ വിധവയായ, ഈ തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള സ്ത്രീയുമായുള്ള വിവാഹ ജീവിതമല്ലാതെ മറ്റൊരു വിവാഹ ജീവിതം മഹാനായ അസ്ലമുൽ ഖൽഖ് തങ്ങൾ കൊതിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന ചരിത്രമാണ്. ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമേ വേറെ നിക്കാഹ് നടന്നിട്ടുള്ളൂ. എന്നാലോ ശേഷം നടന്ന നിക്കാഹുകൾ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കന്യകളോ മറ്റോ ഒന്നുമല്ല, 36 മുതൽ 66 വരെയൊക്കെ വയസ്സുള്ള വിധവകളായ സ്ത്രീകൾ മാത്രമാണ്. ആ കൂട്ടത്തിൽ ബീബി ഖദീജ, ബീബി ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്രായക്കാരിയെ കല്യാണം കഴിച്ചതിലുള്ള രഹസ്യം എന്താണ്? മഹാനായ അസ്ലമുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം കല്യാണം കഴിച്ച ഓരോ വിവാഹത്തിന്റെയും പിന്നിൽ ഓരോ പ്രത്യേക രഹസ്യങ്ങളും ഇസ്ലാമികമായ അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായ ചില വസ്തുതകളെ ബോധ്യപ്പെടുത്തലും കൂടെയായിരുന്നു എന്നും ചരിത്രം പഠിപ്പിക്കുക. ആ ഭാഗങ്ങളിലേക്കല്ല പ്രവേശിക്കുന്നത്. ബീവിയെ കല്യാണം കഴിച്ചതിലുള്ള രഹസ്യം എന്താ? ബുദ്ധിപരമായ, ചിന്താശേഷിയുള്ള, പക്വമതിയായ, ചെറുപ്രായത്തിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന പെൺകുട്ടിയെ തൻ്റെ കൂടെ ഒപ്പമിരുത്തി എല്ലാം അറിയാനും കാണാനും തൊടാനും സ്പർശിക്കാനും നോക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഭാര്യയായി തന്നെ ഒപ്പമുണ്ടെങ്കിലേ എന്നിലുള്ള ജീവിതം, അതാണല്ലോ എൻ്റെ മതം, അഥവാ അള്ളാഹു തന്ന മതത്തിന്റെ പ്രചാരണം അതാണല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ അസ്ലമുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ പ്രായത്തിലുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിലൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ വലിയ ഒരു വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. വിശിഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യം വഹിച്ചു. അതിന് ബുദ്ധിമതിയായ ഒരു ഭാര്യ ആവശ്യമാണ്. ഒരന്യ സ്ത്രീക്ക് പരിധിയുണ്ട്. സൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും പരിധിയുണ്ടല്ലോ. ഒരു ഭാര്യയെപ്പോലെ അടുക്കാനും അറിയാനും മറ്റുള്ളവർക്ക് അവകാശമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭാര്യയാക്കിയിട്ട് തന്നിൽ നിന്നുള്ള ജീവിത രീതികൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതിന് വേണ്ടി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത മറ്റു ഭാര്യമാരും മൊത്തം പറഞ്ഞ ഹദീസുകൾ കേവലം 600 താഴെയാണെങ്കിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ 2200 അപ്പോൾ അതിനാവശ്യമായ ഒരു അവസരം ഈ ചെറുപ്രായത്തിലുള്ള ബീവിയെ ഭാര്യയാക്കിയതിലൂടെ ഇസ്ലാമിന് ലഭിക്കുകയായിരുന്നു, പിൻതലമുറക്കത് നൽകുകയായിരുന്നു. ഇങ്ങനെയുള്ള വൈജ്ഞാനികമായതും മറ്റു ലോകത്തിന് ആവശ്യമായതുമായ വിഷയങ്ങളാണ് ഈ വിവാഹത്തിനൊക്കെ പിന്നിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പഠിക്കാതെ, എന്നാലോ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കപ്പെടുന്നത് പോലുമല്ലാത്തൊരു വിഷയത്തെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ നിയമത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ദുരുദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾക്ക് രണ്ട് കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത്, വലിയ സ്നേഹം, അത് ആഴത്തിൽ ആഴ്ന്നിറങ്ങി തന്നെ അതൊന്നുകൂടി മികവ് കൂടുന്നതിനുള്ളൊരു കാരണമായിട്ട് നമ്മളിതിനെ കാണുക. രണ്ടാമത്, ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ നമ്മൾക്ക് പ്രതിഷേധിക്കണമോ, ഇന്ത്യ രാജ്യം ജനാധിപത്യ രാഷ്ട്രമാണ്, പ്രതിഷേധങ്ങൾ ആവശ്യമാണ്, അതിലൊക്കെ ഓരോരുത്തരും പങ്കാളിയാവുക, ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ടെങ്കിലും അതിൽ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, ആ കക്ഷികളുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ മാനസികമായിട്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുക. ഞാൻ സൂചിപ്പിച്ച പോലെ ആരെന്ത് പറഞ്ഞാലും എന്റെ പ്രവാചകന് ഒന്നും സംഭവിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് ആവാൻ പാടില്ല. നമ്മൾ അറിയാതെ പോകരുത്. നടക്കുന്ന വിഷയങ്ങളിൽ അറിയുക, പങ്കാളികളാവുക.
അതുകൊണ്ട് ഇന്നത്തെ സംസാരം നമ്മുടെ ഒരു പ്രതിഷേധത്തിന്റെ ധ്വനിയാവട്ടെ എന്ന നിലക്ക് മാത്രം. ഈ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാണ്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. എന്നാലും ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാവട്ടെ എന്ന രീതിയിൽ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ ചങ്കില ചോര ഹൃദയത്തിന്റെ ഭാഗം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ഭാഗമാവട്ടെ എന്ന് ആശിക്കുകയും ആഗ്രഹിക്കുകയും, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമ്മൾക്ക് കുടുംബത്തിന് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, മശായിഖിന്റെ തണല് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.